ಪ್ರಭಾತಭೇರಿ. ഹൃദയരോഗി പച്ചവഴിയിലൂടെയാണ് പോകേണ്ടത്. അസ്ഥിരോഗ വിഭാഗത്തിലേക്ക് നീല വെളിച്ചം വഴിയൊരുക്കും. സർജറിക്ക് ഓറഞ്ച് വഴി. കഥയൊന്നുമല്ലിത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി രോഗീ സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായാണ് നിറങ്ങൾ വഴികാട്ടുന്നത്. ഇടനാഴികളുടെ മുകളിൽ LED ലൈറ്റും താഴെ നിറമുള്ള രേഖകളും ചുമരിൽ ചിത്രങ്ങളുമുണ്ട്. തീർന്നില്ല. പ്രീപെയ്ഡ് ഓട്ടോയും ടാക്സിയുമൊക്കെ റെയിൽവേ സ്റ്റേഷനുകളിൽ നമുക്ക് സുപരിചിതമാണെങ്കിൽ ജീവനും മരണത്തിനുമിടയിലെ നൂൽപാലത്തിൽ വെച്ച് കൊള്ളയടിക്കപ്പെടാതിരിക്കാൻ പ്രീപെയ്ഡ് ആംബുലൻസും ഒരുക്കുകയാണ് ആശുപത്രി. പ്രതിദിനം 12,000 പേരുവരെ OP ചികിത്സ തേടിയെത്തുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെളുപ്പിന് 5 മുതൽ ക്യൂ നിൽക്കുന്ന പതിവ് കാഴ്ച മാറുകയാണ്. വീട്ടിലിരുന്ന് ഓൺലൈൻ രജിസ്ട്രേഷൻ സൌകര്യം, ക്യൂ ഒഴിവാക്കാൻ നമ്പർ ഡിസ്പ്ലേ, കൺസൾട്ടേഷൻ മുറികളിൽ എയർ കണ്ടീഷൻ, കാഷ്വാലിറ്റിയിൽ 24 പ്രവർത്തിക്കുന്ന ലബോറട്ടറി, ഫാർമസി, അൾട്രാസൗണ്ട് സ്കാനിംഗ്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ MS ശർമദ്. ഒരു ഭാഗത്ത് വരുന്ന രോഗിക്ക് ചികിത്സാ സൗകര്യത്തിനായിട്ടും ലാബ് പരിശോധനയ്ക്കായിട്ടും ദൂരസ്ഥലങ്ങളിലേക്ക് പോകേണ്ടതായ സാഹചര്യമുണ്ട്. അപ്പോൾ ഇവരുടെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ശരിയാക്കുന്നതിലേക്കായി ആദ്യം വാർഡിലേക്ക് തന്നെ പോയി ബ്ലഡ് കളക്ട് ചെയ്യുക, അത് ലാബിൽ കൊണ്ടുവന്ന് പരിശോധിച്ച് ഓൺലൈനായി റിസൾട്ട് കൊടുക്കുക, അങ്ങനെ ഒരു സംവിധാനം തുടങ്ങി. കാഷ്വാലിറ്റിയിലാണെങ്കിൽ 24 പ്രവർത്തിക്കുന്ന ഒരു ലാബ് അതിനോട് തന്നെ ചേർന്ന് തുടങ്ങി. അതുകൂടാതെ 24 പ്രവർത്തിക്കുന്ന മരുന്ന് പുറത്തു പോകാതെ വാങ്ങാൻ കഴിയുന്ന ഒരു ഫാർമസി HDSന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി ഫാർമസിയുടെ ഒരു എക്സ്റ്റൻഷൻ കൌണ്ടർ കാഷ്വാലിറ്റികളിൽ തുടങ്ങി. ഇത്തരത്തിൽ ഇത് അൾട്രാസൗണ്ട് ചെയ്യുന്നതിനുള്ള ഒരു മെഷീൻ കാഷ്വാലിറ്റിയിൽ വെച്ച് അവിടെ വരുന്ന രോഗികളെ അവിടെ വെച്ച് തന്നെ സൗജന്യമായി അൾട്രാസൗണ്ട് ചെയ്യുന്ന സംവിധാനം ഒരുക്കി. ഇതെല്ലാം ആരോഗ്യമന്ത്രി നേരിട്ട് വന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച പോരായ്മകൾ പരിഹരിച്ച് ജനത്തിന്റെ ബുദ്ധിമുട്ട് കുറയ്ക്കുക എന്നുള്ള രീതിയിൽ ആരംഭിച്ചതാണ്. ഇതിന് E-Health ഇംപ്ലിമെന്റേഷൻ നടക്കുന്നുണ്ട്. അതിന്റെ കൂടി ഒരു ചുവട് പിടിച്ചുകൊണ്ട് അത്തരത്തിൽ അത് രോഗി സൗഹൃദമാക്കി. കാത്തിരിക്കുന്ന ആൾക്കാർക്ക് ശുദ്ധജലം കൊടുക്കുക, അവർക്ക് വൃത്തിയുള്ള ബാത്റൂമുകൾ, കാത്തിരിക്കാനുള്ള ശുദ്ധമായ ഇരിപ്പിടം, പിന്നെ TV, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ക്രമമായി വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ചൂഷണം നടന്നിരുന്നതും ആംബുലൻസുകൾ തമ്മിൽ തന്നെ ഒരു ലേലമിളിയുടെ സ്ഥിതിയായിരുന്നു നിലനിന്നിരുന്നത്. ഈ സംവിധാനം ശരിയാക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഒരു പ്രീപെയ്ഡ് ആംബുലൻസ് എന്നുള്ള കൺസെപ്റ്റ് അത് യാഥാർത്ഥ്യമാവുകയും അത് ഫലത്തിൽ വളരെയധികം ഗുണകരമായി മാറുകയും ചെയ്തു. കിലോമീറ്ററിന്റെ ചാർജ് നിജപ്പെടുത്തി ഈ രോഗികൾക്ക് വീടുകളിലേക്ക് പോകാനുള്ള അവസരം, സാധാരണക്കാർക്ക് പോലും ആംബുലൻസിന്റെ സേവനം എത്തത്തക്ക രീതിയിൽ അത് സൗകര്യപ്രദമായി മാറി എന്നുള്ളതാണ്. മാത്രമല്ല 800 crore ചെലവഴിച്ച് വിവിധങ്ങളായ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതടക്കം മൾട്ടിലെവൽ പാർക്കിംഗ് അല്ലാതെ റോഡുകൾ വീതി കൂട്ടുക, 102 ICU കോംപ്ലക്സ്, ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് പ്രവർത്തനം സജ്ജമായി, അതിന്റെ ട്രയൽ റൺ തുടങ്ങിക്കഴിഞ്ഞു, വെന്റിലേറ്ററുകൾ കാത്തു നിൽക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലെല്ലാം ICU കയറേണ്ട രോഗികൾക്ക് അത് ലഭ്യമാകാത്ത സാഹചര്യം, ഇതെല്ലാം മാറി വരും. ഇതിനോടനുബന്ധിച്ച് തന്നെ ഈ അവയവ മാറ്റത്തിന്റെ, ഒരാൾ മരണപ്പെടാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് അവയവദാനം മനസാക്ഷിയുള്ളവർക്ക് അവരുടെ ബന്ധുക്കൾക്ക് കൊടുക്കത്തക്ക സംവിധാനം കൂടുതൽ ഊർജിതപ്പെടുത്താനും ഈ ICU കോംപ്ലക്സ് പ്രവർത്തനക്ഷമമാകുന്നതോടെ സാധിക്കുമെന്നുള്ളതാണ് കരുതുന്നത്. ആശുപത്രിയിൽ സൈനേജ് സംവിധാനം ഒരുക്കിയ ക്രിയേറ്റീവ് ഡിസൈനർ ഡോക്ടർ G. അജിത് കുമാർ അതിന്റെ സൗകര്യങ്ങളെക്കുറിച്ച്. നമ്മുടെ ആശുപത്രികളിൽ പ്രത്യേകിച്ചും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എത്തിച്ചേരുന്ന ആശുപത്രികൾ പോലെ വളരെ തിരക്കുള്ള സ്ഥലങ്ങളിൽ ഓരോ സ്ഥലത്തും വളരെ ചെറിയ ചെറിയ ബോർഡുകൾ വായിച്ച് പോവുക എന്നുള്ളത്, അല്ലെങ്കിൽ വഴി പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് ആളുകൾ എത്തിച്ചേരുക എന്നുള്ളത്, വഴി പറഞ്ഞു കൊടുക്കുന്ന ആശുപത്രിയിലെയോ അല്ലെങ്കിൽ സ്ഥാപനത്തിലെയോ ആളുകളെ സംബന്ധിച്ചും, അതേസമയം അത് അന്വേഷിച്ചു വരുന്നവർ വീണ്ടും ആ ബോർഡ് എവിടെയാണ് എന്ന് അന്വേഷിച്ചു പോകുന്ന ആളുകൾക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും അത് പ്രായോഗികമായിട്ട് ഇത് കണ്ടുപിടിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ അതിനൊരു പരിഹാരം എന്ന രീതിയിലാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വളരെ നൂതനമായിട്ടുള്ള ഈ ആശയം നടപ്പിലാക്കിയിട്ടുള്ളത്. അത് പ്രധാനമായിട്ടും 2-3 രീതിയിലാണ്, ഒരു മാർഗമല്ല. ഒന്ന്, അതിന്റെ മുകൾ ഭാഗത്തുകൂടി സഞ്ചരിക്കുന്ന ഒരു കളേർഡ് ലൈറ്റ് സ്ക്രീനിംഗ് ആണ്. 4 തിരിച്ച് ഓരോരോ സ്ഥലങ്ങളിൽ ചുവം, മജന്ത, അല്ലെങ്കിൽ ബ്ലൂ, അല്ലെങ്കിൽ ഗ്രീൻ, അല്ലെങ്കിൽ ഓറഞ്ച്, ഇത്തരം നിറങ്ങളാണ് ഒരു ഭാഗത്ത്. ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ് കണ്ടുപിടിക്കേണ്ടത്
എന്ന് അന്വേഷിച്ചാൽ ആ നിറമുള്ള ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ മാത്രം മതി ആ കൃത്യ സ്ഥലത്തെത്തുമ്പോഴേക്കും അതിന്റെ ഡൈവേർഷനും അതിന്റെ മാർക്കിങ്ങും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അത് തറയിലൂടെയും അതിന്റെ ലൈനിങ് ഉണ്ട്. പോരാത്തതിന് ചില ചിത്രങ്ങൾ അതേ കളറിലുള്ള ഒരു പ്രത്യേക കളറിൽ മാത്രം വരച്ചിട്ടുണ്ട്. അപ്പൊ പച്ച നിറമുള്ള ഭാഗത്തേക്ക് ചെന്നാൽ ഇന്ന ഇന്ന ഡിപ്പാർട്ട്മെന്റുകളാണ് എന്നവർക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. ഇതാണ് അതിനകത്ത് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും വരുന്ന രോഗികൾക്കും അവരെ സഹായിക്കുന്നവർക്കും അവിടെ ഇവരെ സഹായിക്കുവാനുള്ള ഡോക്ടർമാർക്കോ അവിടെയുള്ള ആശുപത്രിയിലെ ജീവനക്കാർക്കോ ലാബ് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒ പി അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടോ തിയേറ്റർ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ സഹായകരമായ ഒന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. 100+ ബെഡുള്ള ICU ബ്ലോക്ക്, പ്രായം ചെന്നവർക്കുള്ള ജെറിയാട്രിക് ബ്ലോക്ക്, പ്രീപെയ്ഡ് ആംബുലൻസ് സംവിധാനം, യഥേഷ്ടം വീൽ ചെയറുകൾ, ട്രോളി, മെഡിക്കൽ കോളേജ് മാറുകയാണ്. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ SS സന്തോഷ് കുമാർ. നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഏകദേശം 8,000 മുതൽ 13,000 രോഗികളൊക്കെ OPയിലായിട്ടുണ്ട്. ഓരോ ദിവസവും വരുന്നതാണ്. ഓരോ ആളുടെ കൂടെയും 2-3 ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ കൂടെ വരുന്നതാണ്. ഇവർക്കെല്ലാം പല OPകളിൽ നിരവധി ക്യൂകളിലൊക്കെ നിൽക്കേണ്ടി വരുന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊരു വലിയ പരിഹാരമായിട്ടാണ് ഇപ്പോ ഈ ആർദ്രം പദ്ധതിയുടെ OP ട്രാൻസ്ഫോർമേഷൻ വന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ആൾക്കാർക്ക് വീട്ടിൽ നിന്ന് തന്നെ അവരുടെ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ഉപയോഗിച്ച് ലാപ്ടോപ്പിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ അവർക്ക് അതിന്റെ ഇ ഹെൽത്തിന്റെ ലിങ്ക് വഴി അവർക്ക് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാൻ പറ്റും. ആ രജിസ്ട്രേഷൻ നമ്പറുമായി മെഡിക്കൽ കോളേജ് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ OP ടിക്കറ്റ്, അവിടെയും ക്യൂ സിസ്റ്റം ഉണ്ട്, അതിനകത്ത് അവിടെ ഇരുന്നാൽ മതി. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കുമുള്ള OP കിറ്റ് അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതാത് ഡിപ്പാർട്ട്മെന്റ് മുമ്പിലും ഇതുപോലെ മോണിറ്ററുകളിൽ അവരുടെ നമ്പറുകൾ തെളിഞ്ഞു വരുന്ന സമയത്ത് മാത്രം അകത്ത് കയറിയാൽ മതി. ലാബ് സൗകര്യം ഇതുപോലെയാണ്. ലാബിലേക്കുള്ള ടെസ്റ്റുകളൊക്കെ റിക്വസ്റ്റ് കൊടുക്കുന്നത് കമ്പ്യൂട്ടർ മുഖേനയാണ് കൊടുക്കുന്നത്. ഫാർമസി മരുന്ന് കൊടുക്കാൻ പറ്റുന്ന സംവിധാനം ഇതിനകത്ത് തന്നെ ആക്കിയിട്ടുണ്ട്. എക്സ്റേ എടുക്കുന്നത് ഇതിനകത്ത് തന്നെ ആക്കി. വീൽ ചെയറുകളുടെ എണ്ണം കൂട്ടി, ട്രോളികളുടെ എണ്ണം കൂട്ടി. അങ്ങനെ ഒരിക്കലും വേറൊരു ഒരു പ്രശ്നം കൂടാതെ തന്നെ ഡോക്ടറെ കണ്ട് എല്ലാ പരിശോധനയും നടത്തി വേണ്ട ചികിത്സ ലഭ്യമാക്കി മരുന്ന് മേടിച്ചു കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇതിനകത്തേക്ക് പോകാൻ പോകുമ്പോൾ എവിടെയാണ് കണ്ടുപിടിക്കാനുള്ള ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നുണ്ട്. അത് വളരെ ആധുനികമായ രീതിയിലുള്ള ചുവർ ചിത്രങ്ങളും അതുപോലെ LED ലൈറ്റുകളുള്ള ഇതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ലൈനുകളെല്ലാം ഒരേ നിറത്തിലാക്കിക്കൊണ്ട് തന്നെ അതിന്റെ സൈനേജ് എല്ലാം വളരെ നന്നായി സജ്ജീകരിച്ചിട്ടുണ്ട്. ചുവർ ചിത്രങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള ചുവർ ചിത്രങ്ങൾ, അതുപോലെ തന്നെ പോർട്രേറ്റ്സ്, നമ്മുടെ മെഡിക്കൽ സയൻസിൽ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്ത സയന്റിസ്റ്റുകളുടെ ഫോട്ടോകളടക്കം അവരുടെ ചുവർ ചിത്രങ്ങളാണ് നമുക്കിപ്പോ അവിടെ ഉള്ളത്. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് രോഗികൾക്ക് ഒരു പ്ലസന്റ് ആയിട്ടുള്ള രോഗി മെഡിക്കൽ കോളേജിൽ തിരക്കുണ്ടെങ്കിൽ പോലും മറ്റേ ആശുപത്രികൾ തിരക്കാണ് ഇവിടെ വ്യത്യസ്തമാക്കുന്നത്. ആ തിരക്കിനകത്ത് പോലും ഇത്രയും അധികം ഒരു വലിയൊരു പ്രശ്നമില്ലാതെ ക്യൂരൊക്കെ നിന്ന് മുഷിയാതെ ഒരു പ്ലസന്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കൊടുക്കാനാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. പുത്തനുടുപ്പ് പഴയതായാലും പ്രൗഢി നിലനിർത്തുന്നത് നല്ലവണ്ണം അലക്കി വെളുപ്പിച്ച് കഞ്ഞിപ്പശമുക്കി നീലം പിഴിഞ്ഞ് തേച്ചു മിനുക്കി സുഗന്ധം പൂശിയൊക്കെയാണ്. ബട്ടൺ ഇളകിയെങ്കിൽ തയ്ച്ചു പിടിപ്പിക്കണം, കുത്തുവിട്ടാൽ തുന്നിച്ചേർക്കണം. ഇടയ്ക്കിടയ്ക്കൊക്കെയാകാം ഒരു ഡ്രൈ ക്ലീനിങ്ങും വേണം. ആശുപത്രിക്കും ഈയൊരു ട്രീറ്റ്മെന്റ്. ഒടിഞ്ഞ ബെഞ്ചും ഇളകിയ ട്രോളിയും കെട്ടുപോയ ലൈറ്റും കേടായ സ്കാനറും മുഷിഞ്ഞ ഭിത്തിയും ദുർഗന്ധം വമിക്കുന്ന ടോയ്ലറ്റുമൊക്കെ മറക്കാനാണ് നമുക്ക് ആഗ്രഹം. നിർമ്മിതിയോടൊപ്പമോ അതിലേറെയോ പരിപാലനവും കേടുപോക്കും പ്രധാനമാണെന്ന് ഓരോ സർക്കാർ ആശുപത്രിയും എപ്പോഴൊക്കെയോ നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതിഥികൾ വല്ലപ്പോഴും എത്തുന്ന ഒരു ഗസ്റ്റ് ഹൌസ് അല്ലിതെന്ന് നമുക്കറിയാം. 10,000 പ്രതിദിനം വന്നുപോകുന്ന മെഡിക്കൽ കോളേജിൽ ഈ സൌകര്യങ്ങൾ സാധിക്കുക എളുപ്പമല്ലെങ്കിലും പ്രതീക്ഷയോടെ നമുക്ക് ഒത്തുപിടിക്കാം. കാരണം ഇത് പൊതുജനങ്ങളുടെ, നമ്മുടെ സ്ഥാപനമാണ്. പ്രഭാതഭേരി സമാപിക്കുന്നു.